പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ലാഞ്ചസ്റ്റർ എങ്ങനെയാണ് സക്സസ് ആയത്. ഫ്രാഞ്ചൈസി നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓൾ ദി വേൾഡ് നമ്മൾ വെൽക്കം ചെയ്തിരിക്കുകയാണ്. ടു പ്രൊവൈഡ് ഷെൽട്ടേഴ്സ് ടു എവരി വൺ. നമസ്കാരം, ഡോക്ടർ സഞ്ജയ് കേസ്, ദി ലാഞ്ചസ്റ്റർ. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ലാഞ്ചസ്റ്റർ എങ്ങനെയാണ് സക്സസ് ആയതെന്ന്. യെസ്, ലാഞ്ചസ്റ്റർ ഒരു സക്സസ്സാണ്. അതിൻ്റെ സക്സസ് സീക്രട്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യാ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ടോക്ക്, ബിക്കോസ് നമ്മുടെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്രാഞ്ചൈസി മീറ്റാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും, അതുകൂടാതെ നമ്മുടെ മീൻസ് UAE, പല കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. ഇന്ന് അവർ നമ്മളിന്ന് ഒരുമിച്ച് കൂടുകയാണ്. ഓക്കെ, അതിൻ്റെ സക്സസ് സീക്രട്സാണ് ഞാനിന്ന് നിങ്ങളുടെ ഡിസ്കസ് ചെയ്യുന്നത്. സീക്രട്ട് നമ്പർ വൺ, നമ്മളുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ്, അവരുടെ അടുത്ത് എപ്പം ഏത് പാരാത്രി ചോദിച്ചു കഴിഞ്ഞാലും, അവരെന്തിനാണ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു പ്രൊവൈഡ് ഷെൽട്ടേഴ്സ് ടു എവറി വൺ. അതാണ് നമ്മുടെ കമ്പനിയുടെ മിഷൻ. ആ മിഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മളങ്ങനെ മീൻസ് എന്താ പറയുക, ഒരേ വിഷനോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബ്രാൻഡ് സക്സസ് ആവുന്നത്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സീക്രട്ട്. നമ്മുടെ വിഷൻ, മിഷൻ, കോർ വാല്യൂസ്, ഇത് വളരെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീൻസ് നമ്മുടെ ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റാഫിന് യാതൊരു ഡൗട്ട്സും ഇല്ല നമുക്ക് അവരെന്താണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിൻ, ആ ട്രെയിൻ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു ബോർഡ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആ ട്രെയിനിൽ ഇരിക്കാനും അതിൽ സഞ്ചരിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ നമ്മളുടെ കമ്പനിയുടെ വിഷൻ, മിഷൻ, കോർ വാല്യൂസ് എൻ്റയർ നമ്മുടെ മീൻസ് ഈച്ച് ആൻഡ് എവറി സ്റ്റാഫിന് വളരെ ക്ലിയറാണ് സംഭവം. ഓക്കെ, അത് ഞങ്ങൾ എവറി വീക്ക് ഞങ്ങൾ വെനസ്ഡേ ആണ് ഞങ്ങളുടെ മീൻസ് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ മീറ്റിംഗ് വരിക. ഫസ്റ്റിൽ നമ്മുടെ ഈ ഒരു കേസ് നമ്മൾ എപ്പോഴും എല്ലാ വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു വിഷൻ, മിഷൻ, കോർ വാല്യൂസ് നമുക്ക് വളരെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും അവരുടെ മീൻസ് എന്താ പറയുക, അവരുടെ ജോബ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മീൻസ് നമ്മുടെ ഇപ്പം സേ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ സെയിൽസിലുള്ള മീൻസ് സെയിൽസ് മാനേജർ, വട്ടവർ ഇറ്റ് ഇസ്, എന്ത് പൊസിഷൻ ആയിക്കോട്ടെ, അവർക്കറിയാം അവരുടെ ജോബ് ഇന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ടു പ്രൊവൈഡ് ഷെൽട്ടേഴ്സ് ടു എവറി വൺ എന്നുള്ളൊരു സംഭവം നമുക്ക് വർക്കൗട്ട് ആവത്തുള്ളൂ. അതിന് മീൻസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ സെയിൽ ചെയ്യും, ഫിനാൻസിലുള്ളത് ആ ഫണ്ട് മാനേജ് ചെയ്യും, CRMലുള്ളത് ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് കൺസ്ട്രക്ഷനോട്ട് യൂസ് ചെയ്യും. ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു വ്യക്തമായ വിഷൻ നമ്മുടെ ഇപ്പം എനിക്കും നമ്മുടെ എൻ്റെ ഒരു ടീമിനും ഒരുമിച്ച് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മീറ്റ് വരെ നമ്മളിപ്പം കൂടിയേക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം മീൻസ് നമ്മുടെ സെയിൽസ് ടീമിനെ കൂടാതെ തന്നെ നമുക്ക് ഈ ഫ്രാഞ്ചൈസി നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓൾ ദി വേൾഡ് നമ്മൾ വെൽക്കം ചെയ്തിരിക്കുകയാണ്. അന്നേരം നമുക്ക് ആ പറയുന്ന ഫ്രാഞ്ചൈസിയുടെ എണ്ണം നമുക്ക് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സെയിൽസ് പൊട്ടൻഷ്യാലിറ്റിയാണ് നമ്മുടെ കമ്പനിയുടെ വലുതാവുന്നത്. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.